ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോടൊപ്പം സംവാദിക്കുവാൻ ദൈവം ഒരിക്കലൂടെ അവസരം തന്നതിനെ ഓർത്ത് മുന്നമേ ദൈവത്തെപ്പെടുത്തുകയാണ്. പരിശുദ്ധ സഭയിൽ സുറിയാനി സഭയ്ക്ക് അഭിമാനമായി തീർന്ന സഭയുടെ ആരാധനകളെയും വിശ്വാസങ്ങളെയും ഒക്കെ ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ബഹുമാനായിരിക്കുന്ന ടോണി മേദല ചമ്മാശിൻ്റെ ഗ്രൂപ്പിനിലേക്ക് ഒരു ക്ലാസ് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്യുകയായിരുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം നിന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ആരാധനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധന വർഷം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ പരശുശ്രൂഷയിൽ വിവിധ ഘട്ടങ്ങളും രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യവും വിശ്വാസ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കുന്നതിനാണ് ആരാധന വർഷം സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ആരാധന വർഷത്തിന് കേന്ദ്രം ഉയർപ്പ് പെരുന്നാളാണ്. സുറിയാനി യാക്കോബായ സഭയുടെ ആരാധന വർഷത്തിൻ്റെ മധ്യത്തിലാണ് ഉയർപ്പ് പെരുന്നാൾ വരുന്നത്. ഓരോ ഞായറാഴ്ചയും ഉയർപ്പിൻ്റെ പ്രതിവാര ആഘോഷമായതിനാൽ ലിറ്റിൽ ഈസ്റ്റർ എന്നാണ് ഞായറാഴ്ചകളെ പൊതുവെ പറയുന്നത്. ഏകദേശം 4 ആഴ്ചകൾ വീതമുള്ള 7 ഭാഗങ്ങളായി ആരാധന വർഷത്തെ സഭ ക്രമീകരിച്ചിരിക്കുന്നു. ആദ്യ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകവും കാലവും 7 ആയി തിരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. പൂർണ്ണതയുടെ പ്രതീകമാണ് 7. ക്രൈസ്തവ സഭയിൽ ആരാധന വർഷം 7 കാലഘട്ടമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാമത്തെ കാലഘട്ടത്തെ അറിയിപ്പിൻ്റെ കാലഘട്ടം അഥവാ സൂബോറോ കാലഘട്ടം എന്ന് പറയുന്നു. ഇത് കൂതോശീത്തോ ഞായറാഴ്ച മുതൽ ജനനപ്പെരുന്നാളിൻ്റെ തലേ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളാണിത്. സഭയിൽ ആരാധന വർഷം ആരംഭിക്കുന്നത് കൂതോശീത്തോ അഥവാ സഭയുടെ ശുദ്ധീകരണ ദിനത്തിലാണ്, ഞായറാഴ്ചയാണ്. ഒക്ടോബർ മാസം 29 ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് കൂതോശീത്തയായി നമ്മൾ കണക്കാക്കുന്നത്. ഈ വർഷം നവംബർ മാസം 1-ാം തീയതിയാണ് കൂതോശീത്തോ ഞായറാഴ്ച വരുന്നത്. സൂബോറോ കാലഘട്ടത്തിൽ 7 ഞായറാഴ്ചകളാണുള്ളത്. 2-ാമത്തെ ഞായറാഴ്ചയെ ഹൂതോശീത്തോ എന്ന് പറയുന്നു, അഥവാ സഭയുടെ ശുദ്ധീകരണം കഴിഞ്ഞ് പ്രതിഷ്ഠ. ബാക്കിയുള്ള 5 ആഴ്ചകളെ രക്ഷകനെപ്പറ്റിയുള്ള സന്ദേശങ്ങളാണ്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ അറിയിപ്പിൻ്റെ കാലഘട്ടം അഥവാ സൂബോറോ കാലഘട്ടം എന്ന് പേര് പറയുന്നത്. ഇനി നമുക്ക് സൂബോറോ കാലഘട്ടത്തിലെ 7 ഞായറാഴ്ചകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1, കൂതോശീത്തോ സഭയുടെ ശുദ്ധീകരണ ഞായർ. 2, ഹൂതോശീത്തോ സഭയുടെ പ്രതിഷ്ഠയുടെ ഞായർ. 3, സഖറിയായോടുള്ള അറിയിപ്പ്. 4, ദൈവമാതാവിനുള്ള അറിയിപ്പ്. 5, കന്യക മറിയം എലിശബായനെ സന്ദർശിച്ചത്. 6, യോഹന്നാൻ സ്നാപകൻ്റെ ജനനം. 7, യോസേപ്പിനുണ്ടായ ദർശനം. ഈ 7 ഞായറാഴ്ചകളാണ് നമ്മൾ അറിയിപ്പിൻ്റെ കാലഘട്ടത്തിലുള്ളത്. 2-ാമത്തെ ഘട്ടത്തെ യൽദോ ദനഹ കാലഘട്ടം എന്ന് പറയുന്നു, അഥവാ ജനപ്പെരുന്നാളിൻ്റെ മുമ്പുള്ള ഞായറാഴ്ച അഥവാ അന്നത്തെ ഏവൻഗേലിയോൻ. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 14 വീതമുള്ള 3 തലമുറകളുടെ പ്രതിപാദിച്ചിരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വംശാവലിയിൽ തള്ളപ്പെട്ടവരും തഴയപ്പെട്ടവരുമൊക്കെ ചേർക്കപ്പെട്ടു എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്മസിന് മുമ്പുള്ള ഞായറാഴ്ച മുതൽ വലിയ നോമ്പ് ആരംഭിക്കുന്നവരെയുള്ള ഞായറാഴ്ചയാണ്, അല്ലെങ്കിൽ പേത്രത്വ വരെയുള്ള ഞായറാഴ്ചയാണ് യൽദോ ദനഹ കാലഘട്ടത്തിൽ വരുന്നത്. ഉയർപ്പ് പെരുന്നാളിൻ്റെ തീയതി മാറി മാറി വരുന്നതനുസരിച്ച് ഈ കാലത്തുള്ള ഞായറാഴ്ചകളുടെ എണ്ണവും കൂടിയും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ കാലഘട്ടത്തെ പ്രധാന പെരുന്നാളുകൾ യൽദോ പെരുന്നാൾ അഥവാ ക്രിസ്മസും കർത്താവിൻ്റെ ദനഹ പെരുന്നാൾ അഥവാ മാമോദീസയുടെയും ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ യൽദോ ദനഹ കാലഘട്ടം എന്ന് പേര് വരുന്നത്. ക്രിസ്മസിൻ്റെ അടുത്ത ദിവസമാകുന്ന ഡിസംബർ 26 ദൈവമാതാവിൻ്റെ പൂഴ്ച പെരുന്നാളും ദനഹയുടെ പിറ്റേ ദിവസമാകുന്ന ജനുവരി 7 സ്നാപകയോഹന്നാൻ്റെ
ചിരച്ഛേദന പെരുന്നാൾ അത് ആണ്. ജനുവരി മാസം 8-ാം തീയതി ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന മാർ സ്തേഫാനോസിൻ്റെയും ഓർമ്മ ദിവസമാണ്. ഈ കാലഘട്ടത്തിൽ അവസാനത്തെ ഞായറാഴ്ചയെ അനീത ഞായർ എന്നും അഥവാ സകല വാങ്ങിപ്പോയ വിശ്വാസികളുടെ ഓർമ്മ ദിനമെന്നും അതിനു മുമ്പുള്ള ഞായറാഴ്ചയെ കൊഹനെ ഞായർ അഥവാ വാങ്ങിപ്പോയ പട്ടക്കാരുടെ ഞായർ എന്നും വിളിക്കുന്നു. കൊഹനെ ഞായറാഴ്ചയുടെ മുമ്പുള്ള തിങ്കളാഴ്ചയാണ് 3 നോമ്പ് ആരംഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യൽദോദനഹ കാലഘട്ടത്തിൽ വലിയ നോമ്പിലേക്കുള്ള ഒരുക്കവും 3 നോമ്പിൻ്റെ കൂടി അവസാനിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തത് 3-ാമത്തെ ഘട്ടമെന്ന് പറയുന്നത് വലിയ നോമ്പ് കാലഘട്ടമാണ്. കുത്തിരി ഞായറാഴ്ച കനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം, ഈ ഞായറാഴ്ച പേത്രത്ത എന്ന് പറയുന്നു. ഈ ഞായറാഴ്ച മുതൽ ദുഃഖവെള്ളിയാഴ്ച വരെയുള്ള 7 ആഴ്ച കാലഘട്ടം വലിയ നോമ്പിൻ്റെ കാലമാകിയാൽ ഇത് നോമ്പുകാലമെന്നും പറയുന്നു. ഈ കാലത്താണ് കന്യാമറിയാമനുള്ള വചനപ്പെരുന്നാൾ 25-ന് ആഘോഷിക്കുന്നത്. 25 ദുഃഖവെള്ളിയാഴ്ച വന്നാൽ തന്നെയും ശുദ്ധിവിധിയ അമ്മയുടെ വാങ്ങിപ്പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷമേ, അന്ന് കുർബാന ജില്ലയിലെ ശേഷമേ ദുഃഖവെള്ളിയാഴ്ചന് ക്രമം നടത്താവുന്നതാണ് സഭയുടെ കാനൂനി നിയമം. നോമ്പ് കാലാഴ്ചത്തെ ഞായറാഴ്ചകളുടെ പ്രാധാന്യത്തെ തെപ്പിട്ട് നോക്കാം. ഒന്ന്, ആദ്യം ഓർപ്പിച്ചതുപോലെ കൊത്തിന് ഞായറാഴ്ച പേത്രത്തെ ഞായറാഴ്ച കർത്താവ് വെള്ളം വീഞ്ഞാക്കി. 2-ാമത്തെ ഞായറാഴ്ചയെ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ഞായറാഴ്ചയാണ്. 3-ാമത്തെ ഞായറാഴ്ച പക്ഷപാത രോഗിയെ സൗഖ്യമാക്കിയതാണ് എവൻഗേലിയോയിലെ ചിന്താവിഷയം. 4-ാം ഞായറാഴ്ച കലാകാരന്റെ മകളെ ഭൂതബാധയിൽ നിന്നും ഒഴിവാക്കിയതും, 5-ാമത്തെ ആഴ്ചയെ കൂനിയായ സ്ത്രീയുടെ കൂന് നിവൃത്തി സൗഖ്യപ്പെടുത്തിയതും, 6-ാമത്തെ ഞായറാഴ്ച കുരുടനെ സൗഖ്യമാക്കിയതും ആണ് നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങൾ. 7-ാമത്തെ ഞായർ ഹോശാന ഞായർ കർത്താവിൻ്റെ ദേവാലയത്തെ പ്രവേശനവും, അതിഗംഭീരമായി വന്ന് അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയൊക്കെ ദേവാലയത്തിന് ഒഴിവാക്കി കർത്താവിന് ഹോശാന പാടിയ ഹോശാന പെരുന്നാളിൻ്റെ ദിനത്തോടുകൂടി 3-ാമത്തെ ഘട്ടം തീരുന്നു. 4-ാമത്തെ ഘട്ടമെന്ന് പറയുന്നത് കെംദ കാലഘട്ടം അഥവാ ഉയർപ്പ് മുതൽ പന്തിക്കോസ് വരെയുള്ള കാലഘട്ടമാണ്. ഉയർപ്പ് ഞായറാഴ്ച മുതൽ പന്തിക്കോസ് വരെയുള്ള 7 ആഴ്ചകളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഉയർപ്പിനോടനുബന്ധിച്ച് മാമോസ സ്വീകരിച്ചവർ ഈ ആഴ്ച മുതൽ മുഴുവൻ ദിവസങ്ങളിലും വെള്ളവസ്ത്രം ധരിച്ചാണ് നടന്നിരുന്നത്. അതുകൊണ്ടാണ് ഉയർപ്പ് മുതൽ പുതുഞ്ഞാറാഴ്ച വരെയുള്ള 1 ആഴ്ചത്തേക്ക് ഹേബോറോ അഥവാ വെണ്മയുടെ ദിനങ്ങൾ എന്ന് വിളിച്ചു വരുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ സഭാ കാലഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 5-ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സ്ലീഹ കാലഘട്ടം അഥവാ പെന്തിക്കോസ്തിയുടെ കാലഘട്ടമാണ്. പെന്തിക്കോസ്ത പെരുന്നാൾ മുതൽ ഓഗസ്റ്റ് മാസം 5 വരെയുള്ള ദിനങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. സ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണവും പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ ജൂൺ 29, മോർത്തോമാ സ്ലീഹയുടെ ദുഃഖരോഹണ പെരുന്നാൾ ജൂലൈ 3 തുടങ്ങിയ ഓർമ്മ പെരുന്നാളുകളും അനുസ്മരിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തായതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ സ്ലീഹ കാലഘട്ടമെന്ന് പിതാക്കന്മാർ വിളിച്ചു വന്നത്. പെന്തിക്കോസ് മുതലുള്ള 1 ആഴ്ചക്കാലം സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നിറഞ്ഞ ഞായറാഴ്ചയാകുന്ന പെന്തിക്കോസ് ഞായർ, സ്ലീഹന്മാർ മൂറോൻ കൂതാശ നടത്തിയ തിങ്കളാഴ്ച, വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് ബലിപീഠം കൂതാശ ചെയ്ത ചൊവ്വാഴ്ച, വിശുദ്ധ യാക്കോബ് സ്ലീഹയുടെ ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പണം ബുധനാഴ്ച, കാനോനോകാടെ രൂപീകരണം വ്യാഴം, പത്രോസും യോഹന്നാനും കൂടി മുടന്തിനെ സൗഖ്യമാക്കിയ സ്വർണ്ണവെള്ളിയാഴ്ച വെള്ളി, സ്ലീഹന്മാരുടെ പ്രവർത്തന മേഖലയിലുള്ള നിശ്ചയം ശനിയാഴ്ച തുടങ്ങിയ സഭയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നതും ഈ ദിനങ്ങളിലാണ്. 6-ാമത്തെ കാലഘട്ടത്തെ തേജസ്കരണകാലം അഥവാ സ്ലീഹ പെരുന്നാൾ വരെയുള്ള കാലം എന്ന് പറയുന്നു. കർത്താവ് ഒലുമലയിൽ രൂപാന്തരപ്പെട്ടതിൻ്റെ ഓർമ്മയായ തേജസ്കരണ പെരുന്നാൾ അഥവാ കൂടാര പെരുന്നാൾ ഓഗസ്റ്റ് 6 നടത്തുന്നു. ഈ കാലത്തായതുകൊണ്ടാണ് ഇതിനെ തേജസ്കരണ കാലഘട്ടം എന്ന് പേര് വിളിക്കാൻ കാരണം. ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 3 വരെയുള്ള ഈ കാലഘട്ടം ദേവമാതാവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ ഓഗസ്റ്റ് 15 ഈ കാലഘട്ടത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. അവസാന കാലഘട്ടം അല്ലെങ്കിൽ 7-ാമത്തെ കാലഘട്ടം സ്ലീഹ കാലം.
ശ്രീബാ പെരുന്നാൾ മുതൽ കൂതോശീത്ത് വരെയുള്ള ഞായറാഴ്ചകളാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. അഥവാ സെപ്റ്റംബർ 14 മുതൽ കൂതോശീത്തയാവുന്ന ഒക്ടോബർ 28 വരെയുള്ള ദിനങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുന്നു. ആരാധന വർഷത്തിലെ അവസാന കാലഘട്ടം എന്നതിനാൽ കർത്താവിനെ ക്രൂശിച്ച ക്രൂശകലന രാജ്ഞി കണ്ടെടുത്ത് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയാണ് ശ്രീബാ പെരുന്നാളായി നമ്മൾ ആചരിക്കുന്നത്. കാലാന്ത്യത്തിൻ്റെ ദിവ്യമായ അടയാളമാണ് ശ്രീബ. അതിനാൽ ലോകാവസാനം മരിച്ചവരുടെ പൊതുവിധി കർത്താവിന് രണ്ടാമത്തെ വരവ് സ്വർഗീയ ഊർസ്ലേമിൻ്റെ ആവിർഭാവം എന്നിവയെല്ലാം അനുസ്മരിക്കുന്ന കാലഘട്ടമാണ് ശ്രീബാ കാലഘട്ടം. പ്രിയമുള്ളവരെ, നമുക്ക് ആരാധന വർഷത്തിലെ 7 കാലഘട്ടത്തെപ്പറ്റി ചിന്തിക്കാൻ ദൈവം ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ അനുവദിച്ചു. ഇനിയുള്ള ദിവസം പ്രാർത്ഥനയോടുകൂടി മറ്റൊരു ചിന്തയിലേക്ക് വരാമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.